നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ 10th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ ഒന്നാമത്തെ ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. +2 ലെവൽ പ്രിലിമിനറി എക്സാം ഏപ്രിലിൽ നടക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസ് ഇന്ന് PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിലബസ് എന്ന് പറയുമ്പോൾ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് തന്നെയാണ്. പ്രിലിംസ് ആണോ മെയിൻസ് ആണോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ഒരു സിലബസ് തന്നെയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള സിലബസ് ആണ്. അപ്പോൾ സിലബസ് ഇതുവരെയും കണ്ടിട്ടില്ലാത്തവർക്കായി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സിലബസ് ഡിസ്കഷൻ ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ. ഇപ്പോൾ ഡിഗ്രി ലെവൽ എക്സാമിനേഷനിൽ നമ്മൾ മെയിനായിട്ടും പ്രതീക്ഷിക്കുന്ന ഒരു എക്സാമാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാം. ഇപ്പോൾ സെക്രട്ടറി അസിസ്റ്റൻറ്റ്, BDO മുതലായ എക്സാമുകൾ ഇനി വരാൻ പോവുകയാണ്. അപ്പോൾ നോക്കാം സിലബസ്. ആദ്യം ഹിസ്റ്ററി. ഹിസ്റ്ററിയിൽ കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി മൂന്നും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സിന് വളരെയധികം പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഈ സിലബസ് അവർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കേരള ഹിസ്റ്ററിയിൽ അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ്, ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്രതിരുനാൾ, സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ്, നാഷണൽ മൂവ്മെൻറ്റ് ഇൻ കേരള, ലിറ്റററി സോഴ്സസ് ഓഫ് കേരള ഹിസ്റ്ററി, യുണൈറ്റഡ് കേരള മൂവ്മെൻറ്റ്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956. അപ്പോൾ യൂറോപ്യൻസിൻ്റെ ആഗമനം തൊട്ട് 1956 ശേഷമുള്ള കേരള പൊളിറ്റിക്സ് വരെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കേരള ഹിസ്റ്ററി സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ, മിഡീവൽ ഇന്ത്യ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്, കോൺട്രിബ്യൂഷൻസ്, എസ്റ്റാബ്ലിഷ് മൂവ്മെൻറ്റ് ഓഫ് ദ ബ്രിട്ടീഷ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫോർമേഷൻ ഓഫ് INC, സ്വദേശി മൂവ്മെൻറ്റ്, സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്, ന്യൂസ് പേപ്പേഴ്സ്, ലിറ്ററേച്ചർ ആൻഡ് ആർട്ട് ഡ്യൂറിംഗ് ദ ഫ്രീഡം സ്ട്രഗിൾ, ഇൻഡിപെൻഡൻറ് മൂവ്മെൻറ്റ് ആൻഡ് മഹാത്മാഗാന്ധി, എക്സ്ട്രീമിസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ, ഇന്ത്യാസ് ഇൻഡിപെൻഡൻറ് പോസ്റ്റ് ഇൻഡിപെൻഡൻറ് പീരീഡ്, സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ, ഡെവലപ്മെൻറ്റ് ഇൻ സയൻസ്, എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി, ഫോറിൻ പോളിസി, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ 1951. വേൾഡ് ഹിസ്റ്ററിയിലെ ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ, ചൈനീസ് റെവല്യൂഷൻ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ, UNO ആൻഡ് അതർ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ, പ്ലസ് കറണ്ട് അഫയേഴ്സ്. നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഹിസ്റ്ററി തന്നെയാണ് വന്നിരിക്കുന്നത്. +2 ലെവൽ എക്സാമിൻ്റെ പ്രിലിമിനറി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഈ എക്സാം സുഖമായിട്ട് നേടിയെടുക്കാം. രണ്ടിനും കൂടെ ഒരു ഇത് പഠിച്ചാൽ മതിയാവും, കാരണം സെയിം, ഏകദേശം സെയിം ആണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത ജോഗ്രഫി. ബേസിക്സ് ഓഫ് ജോഗ്രഫി, എർത്ത് സ്ട്രക്ചർ, അറ്റ്മോസ്ഫിയർ, റോക്സ്, ലാൻഡ് ഫോംസ്, പ്രഷർ ബെൽറ്റ്സ് ആൻഡ് വിൻഡ്സ്, ടെമ്പറേച്ചർ ആൻഡ് സീസൺസ്, ഗ്ലോബൽ ഇഷ്യൂസ്, ഗ്ലോബൽ വാർമിംഗ്, വേരിയസ് ഫോംസ് ഓഫ് പൊല്യൂഷൻസ്, മാപ്സ്, ടോപ്പോഗ്രഫിക് മാപ്സ് ആൻഡ് സയൻസ്, റിമോട്ട് സെൻസിങ്, GIS, ഓഷൻസ് ആൻഡ് ഇറ്റ്സ് വേരിയസ് മൂവ്മെൻറ്റ്സ്, കോണ്ടിനെൻസ്, വേൾഡ് നേഷൻസ് ആൻഡ് ഇറ്റ്സ് സ്പെസിഫിക് ഫീച്ചേഴ്സ്. ഇന്ത്യ, ഫിസിയോഗ്രഫി, സ്റ്റേറ്റ്സ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്, നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ, റിവേഴ്സ്, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ, പെനിൻസുലാർ പ്ലേറ്റു, കോസ്റ്റൽ പ്ലെയിൻ, ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ, അഗ്രികൾച്ചർ, മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്, എനർജി സോഴ്സസ്, ട്രാൻസ്പോർട്ട് സിസ്റ്റം, റോഡ്, വാട്ടർ, റെയിൽവേ, എയർ. കേരള, ഫിസിയോഗ്രഫി, ഡിസ്ട്രിക്ട്സ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്, റിവേഴ്സ്, ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ, വൈൽഡ് ലൈഫ്, അഗ്രികൾച്ചർ ആൻഡ് റിസർച്ച് സെൻറ്റേഴ്സ്, മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്, എനർജി സോഴ്സസ്, ട്രാൻസ്പോർട്ട് സിസ്റ്റം, റോഡ്, വാട്ടർ, റെയിൽവേ, എയർ, പ്ലസ് കറണ്ട് അഫയേഴ്സ്. എക്കണോമിക്സ്, നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം, ഫാക്ടേഴ്സ് ആൻഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, നീതി ആയോഗ്, 5-year plans മുതലായ എല്ലാ ടോപ്പിക്സും എക്കണോമിക്സിൽ വരുന്നുണ്ട്. അതിലും കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സിവിക്സിലാണെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ബ്യൂറോക്രസി, ഫീച്ചേഴ്സ് ആൻഡ് ഫംഗ്ഷൻ, പിന്നെ നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ആക്ട്, റൂൾസ് അങ്ങനെ മുതലായ കാര്യങ്ങൾ, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പോളിസീസ്, ലാൻഡ് ഫോംസ് മുതലായ, ലോക്പാൽ, ലോകായുക്ത, ഇ ഗവർണൻസ് എല്ലാം സിവിക്സിലും വരുന്നുണ്ട്. അതിലും കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലായാലും ഡീറ്റെയിൽ ആയിട്ടുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി, പ്രിയാമ്പിൾ, ഫണ്ടമെന്റൽ റൈറ്റ്സിൽ തുടങ്ങി, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺഗ്രൻ ലിസ്റ്റ്, പ്ലസ് കറണ്ട് അഫയേഴ്സ്. ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ, കല, കായികം, സാഹിത്യം. അപ്പോൾ അതിൽ ഓരോന്നും ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കലയിൽ കേരളത്തിലെ പ്രധാന ദൃശ്യ ശ്രവ്യ കലകൾ, ഇവയുടെ ഉത്ഭവം, വ്യാപനം, പരിശീലനം എന്നിവ കൊണ്ട് പ്രസിദ്ധമായ സ്ഥലങ്ങൾ, സ്ഥാപനങ്ങൾ, പ്രശസ്തരായ വ്യക്തികൾ, പ്രശസ്തരായ കലാകാരന്മാർ, പ്രശസ്തരായ എഴുത്തുകാർ. കായികത്തിലും അതുപോലെ തന്നെ എല്ലാ വിവരങ്ങളും, അതായത്
കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ, അവരുടെ കായിക ഇനങ്ങൾ, അവരുടെ നേട്ടങ്ങൾ, അവർക്ക് ലഭിച്ചിട്ടുള്ള ബഹുമതികൾ, പ്രധാന അവാർഡുകൾ. അവർ നിങ്ങൾ ഇതുവരെയും അൺ അക്കാഡമിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലേ? അപ്പോൾ ഇതാ നിങ്ങൾക്ക് ഒരു സുവർണ അവസരം. അൺ അക്കാഡമിയിൽ കേരള പി എസ് സിക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള കോഴ്സുകളാണ് നമ്മുടെ മൻസൂർ അലി സാർ അടക്കമുള്ള എഡ്യൂക്കേറ്റേഴ്സ് കൈകാര്യം ചെയ്യുന്നത്. അൺ അക്കാഡമി ഡൗൺലോഡ് ചെയ്ത് ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടോടുകൂടി കോഴ്സസ് എൻറോൾ ചെയ്യാൻ പറ്റുന്നതാണ് അൺ അക്കാഡമിയിൽ. ഇനി വരുന്ന 12th ലെവൽ എക്സാമിന് വേണ്ടിയിട്ട് 24th February സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു കോഴ്സാണ് ദിശ ബാച്ച് 4. ഇതിൽ 10 എഡ്യൂക്കേറ്റേഴ്സ് 10 ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ആണ് കൈകാര്യം ചെയ്യുന്നത്. 45 ഡേയ്സ് കോഴ്സാണ് 12th ലെവൽ എക്സാം. 12th ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന കോഴ്സാണ്. ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ 10% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വിജേതാക്കൾ, പ്രധാന ട്രോഫികൾ, പ്രധാന കായിക ഇനങ്ങൾ, പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം, കളിയുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ, ഒളിമ്പിക്സിന്റെ അടിസ്ഥാന വിവരങ്ങളും, കറണ്ട് അഫയേഴ്സും, ഏഷ്യൻ ഗെയിംസ്, ആഫ്രോ ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത്, സാഫ്, വേദികൾ, രാജ്യങ്ങൾ, ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ, ഇതര വസ്തുതകൾ, നാഷണൽ ഗെയിംസ്, ഗെയിം ഇനങ്ങൾ, ഓരോ രാജ്യത്തിൻ്റെയും ദേശീയ കായിക ഇനങ്ങൾ, സാഹിത്യം, സാഹിത്യത്തിൽ മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ, ആദ്യ കൃതികൾ, കർത്താക്കൾ, ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ, അവയുടെ കർത്താക്കൾ, എഴുത്തുകാർ, തൂലികാനാമങ്ങൾ, കഥാപാത്രങ്ങൾ, കൃതികൾ, പ്രശസ്തമായ വരികൾ, മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ആരംഭം, പ്രധാനപ്പെട്ട അവാർഡുകൾ, അവാർഡിനർഹരായ എഴുത്തുകാർ, കൃതികൾ, ജ്ഞാനപീഠം നേടിയ മലയാളികൾ, അവരുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകൾ, മലയാള സിനിമയുടെ ഉത്ഭവം, വളർച്ച, നാഴികക്കല്ലുകൾ, പ്രധാന സംഭാവന നൽകിയവർ, മലയാള സിനിമയും ദേശീയ അവാർഡും, സംസ്കാരത്തിൽ വരുന്നു, കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ, ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, പ്രശസ്തമായ ഉത്സവങ്ങൾ, കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, സാംസ്കാരിക നായകർ, അവരുടെ സംഭാവനകൾ, പ്ലസ് കറണ്ട് അഫയേഴ്സ്. കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ സയൻസിലെ ബേസിക്സ് മാത്രമേ ഉള്ളൂ. ഹാർഡ്വെയർ, ഇൻപുട്ട് ഔട്ട്പുട്ട് മെമ്മറി ഡിവൈസസ്, സോഫ്റ്റ്വെയറിൻ്റെ ക്ലാസിഫിക്കേഷൻ, OS, പോപ്പുലർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജ്, ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ്, ലാംഗ്വേജസ് വേണ്ട, ബേസിക്സ് മാത്രം മതി. കമ്പ്യൂട്ടർ നെറ്റ്വർക്സിൽ ലാൻഡ് മാൻ വാൻ നെറ്റ്വർക്ക് ഡിവൈസസ്, ഇൻ്റർനെറ്റിൽ WWW എന്ന സർവീസസ്, സോഷ്യൽ മീഡിയ, വെബ് ഡിസൈനിങ്, സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ്, ടൈപ്സ് ഓഫ് ക്രൈംസ്, IT ആക്ട് ആൻഡ് അതർ ലോസ്, പ്ലസ് കറണ്ട് അഫയേഴ്സ്. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, റെലവൻസ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, നാഷണൽ പോളിസി, പിന്നെ നമ്മുടെ നാച്ചുറൽ സയൻസിൻ്റെ ടോപ്പിക്കായ ഹ്യൂമൻ ബോഡി, പബ്ലിക് ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിറ്റി മെഡിസിൻ, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, ഹെൽത്ത് കെയർ മുതലായ ഓർഗനൈസേഷൻസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുതലായ കാര്യങ്ങൾ, ടെക്നോളജി ഇൻ സ്പേസ് ആൻഡ് ഡിഫൻസ്, ISRO DRDO പറ്റിയുള്ളത്, എനർജി റിക്വയർമെൻറ്റ് ആൻഡ് എഫിഷ്യൻസി, ഇന്ത്യാസ് എക്സിസ്റ്റിംഗ് എനർജി നീഡ്സ് ആൻഡ് ഡെഫിസിറ്റ്, ഇന്ത്യാസ് എനർജി റിസോഴ്സസ് ആൻഡ് ഇൻഡിപെൻഡൻസ്, റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് മുതലായ കാര്യങ്ങൾ, എൻവയോൺമെൻറ്റൽ സയൻസിൽ ഇഷ്യൂസ് ആൻഡ് കൺസേൺസ് റിലേറ്റഡ് ടു എൻവയോൺമെൻറ്റ്, ട്രീറ്റീസ്, പോളിസീസ് എക്സെട്ര, ബയോഡൈവേഴ്സിറ്റി, അതിൻ്റെ ഇമ്പോർട്ടൻസ്, ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്, ഡെവലപ്മെൻറ്റ്സ് ഇൻ ബയോടെക്നോളജി, ഗ്രീൻ ടെക്നോളജി, നാനോ ടെക്നോളജി, പ്ലസ് കറണ്ട് അഫയേഴ്സ്. മാത്സ് ആൻഡ് മെന്റലബിലിറ്റിയിൽ നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ്, ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽ നമ്പേഴ്സ്, പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, ആവറേജ്, ലോസ് ഓഫ് എക്സ്പെറൻസ്, മെൻസുറേഷൻ, പ്രോഗ്രഷൻ. മെന്റലബിലിറ്റിയിൽ സീരീസ് പ്രോബ്ലംസ് ഓൺ മാത്തമാറ്റിക്കൽ സയൻസ്, സ്ഥാനനിർണയം, അനലോഗി, ഓഡ്മാൻ ഔട്ട്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, സംഖ്യാവലോകനം, ഫാമിലി റിലേഷൻ, സെൻസ് ഓഫ് ഡിറക്ഷൻ, ടൈം ആൻഡ് ആംഗിൾ, ടൈം ഇൻ എ ക്ലോക്ക് ആൻഡ് ഇറ്റ്സ് റിഫ്ലക്ഷൻ, ഡേറ്റ് ആൻഡ് കലണ്ടർ, ക്ലറിക്കൽ എബിലിറ്റി. ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് ഗ്രാമറും വൊക്കാബുലറിയും ആഡ് ചെയ്തിട്ടുണ്ട്. റീജിയൻ ലാംഗ്വേജ്, മലയാളത്തിൽ ബേസിക് മലയാളം ഗ്രാമർ വരുന്നുണ്ട്. കന്നഡ ഓപ്റ്റ് ചെയ്യുന്നവർക്ക് കന്നഡയും, തമിഴ് ഓപ്റ്റ് ചെയ്യുന്നവർക്ക് തമിഴിലും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രിലിമിനറി എക്സാം. ഇത് മെയിൻ എക്സാമിന് ഉതകുന്ന ഒരു പ്രിലിമിനറി ടെസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എല്ലാ ഏരിയയും അവർ കവർ ചെയ്ത് ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. ഈ ഒരു സെയിം സിലബസിനോട് കിടപിടിക്കുന്ന സിലബസ് തന്നെയാണ് പ്ലസ് ടു ലെവൽ. അപ്പോൾ പ്ലസ് ടു ലെവൽ എക്സാംസിന് നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഡിഗ്രി ലെവൽ എക്സാമും കൂടെ മുന്നിൽ കണ്ട് നല്ല രീതിയിൽ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങിക്കൊള്ളുക. അപ്പോൾ അൺ അക്കാഡമിയുടെ പ്ലസ് കോഴ്സസും ഫ്രീ കോഴ്സസും നമ്മൾ ഡിഫറൻസ് എന്താണ്? പ്ലസ് കോഴ്സസിലാണെങ്കിൽ പ്രോപ്പർ കംപ്ലീറ്റ് സിലബസ് അവർ കവർ ചെയ്യുന്നതാണ്. അൺലിമിറ്റഡ് ആയിട്ടുള്ള പ്രാക്ടീസ് ടെസ്റ്റ് അവൈലബിൾ ആണ്. PDF നോട്ട്സും അതുപോലെ മറ്റു നോട്ടുകളും
അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ബൈ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ്. ഇതെല്ലാം ആക്സസ് ചെയ്യണമെങ്കിൽ 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്യുക. അൺഅക്കാഡമിയിലെ മോർ ഫീച്ചേഴ്സ് എന്താണെന്ന് പറഞ്ഞു തരാം. അൺഅക്കാഡമിയിലെ ഇനി വരുന്ന മാർച്ച് 1 മുതൽ ഈ 10% ഡിസ്കൗണ്ട് എന്നുള്ളത് 5% ചുരുങ്ങാൻ പോവുകയാണ്. അപ്പോൾ അൺഅക്കാഡമിയിലെ 10% ഡിസ്കൗണ്ട് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കോഴ്സ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കോഡ് യൂസ് ചെയ്യുക. മാർച്ച് 1 ആകുമ്പം അത് ഞങ്ങൾ കോഴ്സിൻ്റെ എല്ലാം ചാർജ് കൂടാൻ പോവുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ മൻസൂർ അലി സാറിൻ്റെയൊക്കെ ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യുക. ഓക്കെ, കൂടാതെ ഇന്ത്യസ് ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സാണ് അൺഅക്കാഡമി ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത്. എഡ്യൂക്കേറ്റേഴ്സ് ആരാണെന്ന് കൂടി ഞാൻ പരിചയപ്പെടുത്താം. മൻസൂർ അലി കാപ്പുങ്കൽ, ആസിഫ് തുളുവത്ത്, ജാഫർ സാദിഖ്, മുഹമ്മദ് റോഷൻ, ഇസ്മായിൽ കാലടി, സിജി ബിജു, ദീപിക എം കെ, രാജേഷ് എസ് ആർ, ഹാജ മുഹമ്മദ്, വിപിൻ രാജ്, ബോബി രാജ് എസ് എസ്, ഷാഫി തോംസൺ, രാഹുൽ ചന്ദ്രൻ, രശ്മി നായർ, റീജ, ആര്യ, സതീഷ്, വിദ്യ കെ, ആൻഡ് മെനി മോർ. ഇത്രയും എഡ്യൂക്കേറ്റേഴ്സാണ് അൺഅക്കാഡമിയിലെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആയിട്ട് നിന്ന് ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് തന്നെ അൺഅക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്തു വിജയം ഉറപ്പാക്കൂ. ലെറ്റ്സ് ക്രാക്ക് ഇറ്റ്. ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ 10th ലെവൽ പ്രിലിമിനറി എക്സാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 10th ലെവൽ എക്സാംസ് ഫോക്കസ് ചെയ്യുന്നവർ LDC അല്ലെങ്കിൽ 10th ലെവൽ എക്സാമിൻ്റെ മെയിൻസിന് വേണ്ടി വേണം നോക്കാൻ. ഇനി യൂണിഫോം ജോബ്സ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവർ ഇപ്പോഴേ 12th ലെവൽ എക്സാംസിന് നോക്കി തുടങ്ങിക്കൊള്ളാം. കാരണം ഒരു വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണത്. അപ്പോൾ 12th ലെവൽ പ്രിപ്പറേഷൻ ഇപ്പോഴേ തുടങ്ങിക്കൊള്ളാം. എക്സാം കഴിഞ്ഞ് അന്നേ ദിവസം മുതൽ തന്നെ അവരുടെ എയിം എന്തായിരിക്കും, +2 ലെവൽ ആയിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തോളാം. കാരണം ഏപ്രിലിൽ ആ എക്സാം വരുന്നുണ്ട്. ഡിഗ്രി ലെവലാണ് പഠിക്കുന്നവരെ എങ്കിൽ ഡിഗ്രി ലെവൽ ഇപ്പോഴേ പ്രിപ്പറേഷൻ തുടങ്ങിക്കോളാം. കാരണം നല്ലൊരു സിലബസാണ്. +2 ലെവലും ഡിഗ്രി ലെവലും കൂടെയാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് രണ്ടും കൂടെ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സിലബസാണ്. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകളും മറ്റ് വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു.